ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു പോകാത്ത അസാധാരണമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഇന്നുവരെ അനുഭവിക്കാത്ത ടൈറ്റ്നെസ്, പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്നുവരെ കാണാത്ത പുതിയ വഴികളും പുതിയ വിടുതലുകളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പുതിയ ഇടപെടലുകളും നിങ്ങൾ കാണും. കർത്താവിൽ വിശ്വാസമുള്ളവരെ കർത്താവ് ഉറപ്പിച്ചു നിർത്തും. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെട്ടൊരു ആലോചന, നീ ഇന്നുവരെ പോകാത്ത പ്രതിസന്ധി കൂടെ ആയിരിക്കും പോകുന്നു, പക്ഷേ ഇന്നുവരെ കാണാത്ത ഒരു വിടുതൽ നീ കാണും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 14:25 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ബേത്ത്സയിദയ്ക്ക് ഉള്ള യാത്രയിലാണ്, ഗലീലക്കടൽ വഴിയുള്ള യാത്ര. ആ യാത്രയിൽ പതിവിന് വിപരീതമായിട്ട് പ്രതിസന്ധികൾ കടന്നു വന്നൊരു സംഭവമുണ്ട്. അന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ്, ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ച് തൃപ്തി പ്രാപിച്ച് വലിയ സന്തോഷത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോളാൻ പ്രതീക്ഷിച്ച് പ്രാർത്ഥനയ്ക്ക് കയറിപ്പോയി, മലയിലേക്ക് കയറിപ്പോയി. വലിയ പ്രതീക്ഷയോടുകൂടി പത്രോസും കൂടെ ഉണ്ടായിരുന്ന 11 ശിഷ്യന്മാരും പടകു കയറി ബേത്ത്സയിദ ലക്ഷ്യമാക്കി പോകുക. അക്കരെ ചെന്നാൽ ബേത്ത്സയിദയിൽ നൂറുകണക്കിന് രോഗികൾ, നൂറുകണക്കിന് ഭൂതം ബാധിച്ച ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിലും തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് ബേത്ത്സയിദ ചന്തസ്ഥലത്ത്, പൊതുസ്ഥലത്ത് കാത്തിരിക്കുക. ഗലീലക്കടലിലെ വഴിയായി അവർ അവരുടെ പടക്, അല്ലെങ്കിൽ അവർ തുഴയെറിഞ്ഞു, പടകിലൂടെ യാത്ര തുടങ്ങി. ഹല്ലേലൂയ. ഒരു കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഗരസേന്യദേശത്തേക്കുള്ള യാത്രയിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. അന്ന് യേശു കൂടെ ഉണ്ടായിരുന്നു. ആ യാത്രയിൽ വലിയ കാറ്റും കോളും തിരമാലയും എല്ലാം വന്നു. അവർ നിലവിളിച്ചു, പടകിൽ വെള്ളം തള്ളിക്കയറി, മരിച്ചു പോകുന്നു, ഭയപ്പെട്ടു. യേശുവിനെ ഉണർത്തി. അന്ന് യേശു അവരെ ശാസിച്ചു, അല്ലെങ്കിൽ യേശു അവരെ വഴക്കു പറഞ്ഞു, കടലിനെ അടക്കി, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആമേൻ. അന്ന് അവരൊരു കാര്യം പഠിച്ചു, വിശ്വാസം ഉണ്ടെങ്കിൽ കാറ്റടങ്ങും, കടൽ ശാന്തമാകും, യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, നമ്മൾ വെറുതെ ആകുലപ്പെടേണ്ട, നാടൻ ഭാഷ പറഞ്ഞ ബേജാറാവേണ്ട, ആകുലം വേണ്ട, ഭയം വേണ്ട. അത് പഠിച്ചതാ. ഇപ്പം ബേത്ത്സയിദയ്ക്കുള്ള യാത്രയിൽ പത്രോസ് പറഞ്ഞു, അന്ന് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, എല്ലാവരും ധൈര്യമായിട്ടിരിക്കും. പക്ഷേ അപ്രതീക്ഷിതമായി ആ പകൽ, അന്ന് പകലായിരുന്നു, പകൽ രാത്രിക്ക് വഴിമാറി, ആ രാത്രി മുൻപോട്ട് നീങ്ങി, അർദ്ധരാത്രിയായി, ഭയങ്കരം കാറ്റ്, വലിയ തിരമാലകൾ, ഓളങ്ങൾ. ആ സമയത്ത് യേശു പടകിലില്ല, ഉറക്കം വിളിച്ചാൽ ആരും കേൾക്കാനുള്ള സ്ഥലവുമല്ല. ഒറ്റപ്പെട്ട ആ കടലിൻ്റെ നടുവിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ നിരാശപ്പെടുകയാണ്. അറിയാവുന്ന വിശ്വാസമൊക്കെ അവർ ഉപയോഗിച്ചു കാണും, പക്ഷെ യേശു ഇല്ലെന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും ഒരുപാട് അവർ ആകുലപ്പെടുകയാണ്, ഭയപ്പെടുകയാണ്, മരിച്ചു പോകുമെന്നുള്ള ചിന്തയിലേക്ക് അവർ വഴുതി വീണു. ആ സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ആ പ്രതികൂലം, ഒരിക്കലും അവർ പോയിട്ടില്ലാത്ത ആ പ്രതികൂലം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ അർദ്ധരാത്രിയിലുള്ള ആ പ്രതികൂലം, 4 യാമത്തിലേക്ക് കടന്ന മണിക്കൂറുകൾ നീണ്ടുപോയ ആ പ്രതികൂലം, അമേൻ, അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന ഒരു സാഹചര്യം. ജീവിതത്തിൻ്റെ അർദ്ധരാത്രികൾ, ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത, എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ച് കടന്നു വരുന്ന ചില പ്രതിസന്ധികൾ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. കർത്താവിന് നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. നിങ്ങളെ പറഞ്ഞയച്ചവൻ, ശിഷ്യന്മാരെ പറഞ്ഞയച്ചവൻ, പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവൻ്റെ കണ്ണ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു CCTV ക്യാമറയ്ക്കകത്ത് ദൂരെ ഇരുന്ന് കാണാൻ പറ്റുന്നതുപോലെ അതിലും വ്യക്തമായി അവരുടെ ഹൃദയത്തിൻ്റെ വേദനയും ഭാരവും എല്ലാം അറിയുന്ന നാഥൻ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. അവരുടെ കൺട്രോൾ പോയി, അവർ പരാജയപ്പെടാൻ പോകുന്നു എന്ന ചിന്ത വന്നപ്പോൾ അവരെ പറഞ്ഞയച്ചവൻ, അധികാരമുള്ളവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ അധികാരമുള്ളവൻ അവരെ തേടി അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്, ഇരച്ചു വരികയാണ്. ആമേൻ. അവർ തകരുമെന്ന് വിചാരിച്ച ആമേൻ ആ വള്ളത്തിലേക്ക് യേശു വരികയാണ്. അവരെ ഭീതിപ്പെടുത്തി അവരെ കൊല്ലുമെന്ന് പറഞ്ഞ കാറ്റുകളെയും ഓളങ്ങളെയും കാൽക്കീഴാക്കി യേശു വരികയാണ്. ആ തിരമാലകളെ കാലിൻ്റെ കീഴിലാക്കി യേശു നടന്നു വരികയാണ്.
ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും നേരിടുന്ന എല്ലാ തിരമാലകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഓളങ്ങളും എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ്റെ കാലിൻ്റെ കീഴിലാണ്. ആമേൻ. അതിനെ കാൽ കീഴാക്കാൻ അധികാരമുള്ളവൻ ആമൻ അവരുടെ അടുക്കലേക്ക് വന്ന് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാനാകുന്നു. ഹല്ലേലൂയ. അവർക്ക് ധൈര്യമായി. നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞപ്പോഴേ കാര്യങ്ങൾക്ക് പരിഹാരമായി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുക, നിങ്ങളോട് പറയാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഇന്ന് വരെ പോകാത്ത പ്രതിസന്ധിക്കകത്ത്, ഇന്ന് വരെ നിങ്ങൾ കടന്നു പോകാത്ത പ്രതികൂലത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട. ഭയപ്പെടണ്ട എന്ന് പറയുന്നവൻ നിങ്ങളെ വിടുവിക്കാൻ അധികാരമുള്ളവനാണ്. നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ഒരു അധികാരമുള്ളവൻ മാത്രമല്ല, നിങ്ങളെ പുതിയൊരു പദ്ധതിയിലേക്ക് നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിനകത്ത് നിന്ന് ദൈവം ചിലത് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പൊ കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കി ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്തൊരു സംഭവം. പത്രോസ് പറയുന്നു, യേശുവേ, കർത്താവേ, നീയാണെങ്കിൽ ഞാൻ ഈ കടലിന്റെ മീതെ എന്നെ ഇതുവരെ ഭയപ്പെടുത്തിയ ഭീഷണിപ്പെടുത്തിയ ഞാൻ ഈ കടലിനെ, ഞാൻ ഈ പടകിൽ നിന്ന് ഇറങ്ങി ഈ കടലിന്റെ മുകളിലൂടെ നടക്കുവാൻ നീ കൽപ്പിക്കണം. യേശു പറഞ്ഞു, വിശ്വാസമുണ്ട്, നീ കയറിക്കോ, നീ കയറിക്കോ. ഹല്ലേലൂയ. വെള്ളത്തിലേക്ക് കയറിക്കോ. അവൻ്റെ വിശ്വാസം പോലെ, യേശുവിൻ്റെ വാക്കുപോലെ അവൻ കാൽ വെച്ചു, അവൻ വീണില്ല. ആ വെള്ളത്തെ അവനും കാൽ കീഴാക്കി. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് അകത്തേക്ക് ഭയം കയറിയപ്പോഴാണ് അവൻ്റെ കാൽ താഴാൻ തുടങ്ങിയത്, എങ്കിലും തകരാൻ സമ്മതിച്ചില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നത്, ഇന്ന് വരെ പോകാത്ത പ്രതിസന്ധിക്കാത്തൂടെ ആമേ സ്തോത്രം, ചില ദൈവികമായ പദ്ധതികളെ ദൈവം പഠിപ്പിച്ചെടുക്കാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ പടകിലൂടെ യാത്ര ചെയ്ത് കാര്യങ്ങളെ നേരിട്ട വ്യക്തിയാണെങ്കിൽ ഇനി പടയില്ലാതെയും നിനക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ദൈവം ബലം തരും. ഹല്ലേലൂയ. നിന്റെ ഇരിപ്പിടം പോലും ദൈവം മാറ്റി, ഇന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവം മാറ്റി ശൂന്യതയ്ക്ക് അകത്തുനിന്ന് ദൈവത്തിന്റെ അത്ഭുതം കാണാനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കാൻ പോവുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. അവൻ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കണ്ട, പക്ഷേ വിശ്വാസമുള്ളവൻ ആ വെള്ളത്തിനും പ്രതിസന്ധിയുടെ മുകളിലൂടെ നടക്കും. ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 14-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പത്രോസ് പറയുകയാണ്, ഞാനും വരുന്നു. ആമേൻ. നിങ്ങളും ചില പ്രതിസന്ധികളെ കാൽ കീഴാക്കാൻ പോകുകയാണ്. നിങ്ങളും ചില പ്രതിസന്ധികളുടെ മുകളിലൂടെ യേശു നടന്നുപോലെ നടക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളുടെ കാൽ കീഴാക്കി തരും. ആമേൻ. ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്, എല്ലാ ഭയങ്ങളും മാറട്ടെ, എല്ലാ ഭീതികളും മാറട്ടെ, പ്രതിസന്ധികൾ നമ്മുടെ കാൽ കീഴാണ്. ആമേൻ. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ കാൽ വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഭയപ്പെടണ്ട, കർത്താവ് അരികിലുണ്ട്. ആമേൻ. കൂടെ ഉണ്ട്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കുക. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞവൻ മാറിപ്പോകുന്നവനല്ല, അവൻ കാണുന്നു, അവൻ അറിയുന്നു, സമയത്ത് കൈപിടിക്കും. പ്രിയ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സന്ദേശം എൻ്റെ മക്കൾക്ക് ബലം നൽകണമേ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവർ കടന്നു പോകുന്ന ഏറ്റവും വലിയ അസാധാരണമായ ചില പ്രതിസന്ധികൾ അസാധാരണമായ ദൈവപ്രവൃത്തി കാണാനിടയാക്കട്ടെ. അതിലൂടെ കർത്താവേ, ഇന്നുവരെ ചെയ്യാത്ത ഒരു ദൈവപ്രവൃത്തിയും ദൈവികമായ അടുത്ത ഒരു ലെവലിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ നിന്റെ മക്കൾ കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെ മുകളിലൂടെ പടകില്ലാതെ ആത്മാവിൽ സഞ്ചരിക്കുവാനുള്ള ദൈവിക ബലവും കൃപയും വിശ്വാസവും വർദ്ധിപ്പിച്ചു നൽകണമേ. മക്കളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കണമേ, ഒരുക്കിയെടുക്കണം. എല്ലാം നന്മയ്ക്കാകട്ടെ, നന്മയ്ക്കാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രതിസന്ധി എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഈ പ്രതികൂലങ്ങളെല്ലാം ദൈവം പരിഹരിച്ച് ദൈവം പ്രതിസന്ധിയുടെ മുകളിലൂടെ ദൈവം നടത്തും, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. പതിവ് പോലെ ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.